നമസ്കാരം, സ്മാർട്ട് ഓൺലൈൻ അക്കാദമിയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേരള ഹിസ്റ്ററിയിലെ ശാസനങ്ങൾ. ശാസനങ്ങളുടെ രണ്ട് ക്ലാസ്സുകൾ കഴിഞ്ഞ് അതിൽ ബാക്കി ഭാഗമാണ് എടുക്കുന്നത്. ശാസനങ്ങൾ കേട്ടോ, ശാസനങ്ങൾ. ശാസനങ്ങൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് ജൂതശാസനം. ആദ്യത്തെ ജൂതശാസനം AD 1000 ജൂതശാസനം. ജൂതശാസനം എന്ന് പറയുന്നത് ജോസഫ് റംബാൻ എന്ന് പറയുന്ന യഹൂദ പ്രമാണിക്ക് ചില ആനുകൂല്യങ്ങൾ അനുവദിച്ചുകൊണ്ടുള്ള ശാസനമായിരുന്നു. ഇത് പുറപ്പെടുവിച്ചത് ചേര രാജാവായുള്ള ഭാസ്കര രവിവർമ്മനാണ്. AD 1000 പുറത്തിറക്കിയത്. അപ്പൊ ജൂതശാസനം AD 1000. ജൂതശാസനം AD 1000. ജൂതശാസനം AD 1000 ജോസഫ് റംബാന് എന്ന് പറയുന്ന യഹൂദ പ്രമാണിക്ക് ചില ആനുകൂല്യങ്ങൾ അനുവദിച്ചുകൊണ്ടുള്ള വിവരിക്കുന്ന ശാസനമായിരുന്നു. അപ്പൊ ജോസഫ് റംബാൻ, ജോസഫ് റംബാൻ, ഓക്കെ, ജോസഫ് റംബാന് ആരാണിത് പുറപ്പെടുവിച്ചത്? ഭാസ്കര രവിവർമ്മൻ. ഭാസ്കര രവിവർമ്മൻ എന്ന് പറയുന്ന ചേര രാജാവ്. ഭാസ്കര ഓക്കെ. അത് ജ്യോതിശാസ്ത്രം അതാണ്. ജ്യോതിശാസ്ത്രം കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ടത് തിരുവിതാംകോട് ശാസനം. തിരുവിതാംകോട്, തിരുവിതാംകോട്. തിരുവിതാംകോട് ശാസനം എന്ന് പറയുന്നത് AD 1696 പുറത്തിറക്കിയാണ്. AD 1696 മണ്ണാപ്പേടി, പുലപ്പേടി എന്നീ ആചാരങ്ങൾ നിർത്തലായി കൊണ്ട് പുറത്തിറക്കിയാണ്. മണ്ണാപ്പേടി, പുലപ്പേടി എന്നീ രണ്ട് ആചാരങ്ങൾ നിർത്തലായി കൊണ്ടുണ്ടായതാണ് തിരുവിതാംകോട് ശാസനം. ഇത് പുറത്തിറക്കിയത് കോട്ടയം കേരളവർമ്മ രാജാവാണ്. കോട്ടയം കേരളവർമ്മ രാജാവ്. മണ്ണാപ്പേടി, പുലപ്പേടി, ഓക്കെ, മണ്ണാപ്പേടി, പുലപ്പേടി എന്നിവ നിർത്തലാക്കി. പിന്നെ അതുകൂടാതെ ഇത് പുറത്തിറക്കിയതാരാണ്? കോട്ടയം കേരളവർമ്മ രാജാവ്. കോട്ടയം കേരളവർമ്മ, കോട്ടയം കേരളവർമ്മ രാജാവ്. ഓക്കെ. തിരുവിതാംകോട് ശാസനം കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു ശാസനം കൂടിയിട്ട് തിരുവിലങ്ങാട് ശാസനം. തിരുവിലങ്ങാട് ശാസനം, ഈ ശാസനത്തിലാണ് പരശുരാമൻ മഴുവെറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത് എന്നുള്ള ഐതിഹ്യം പറയുന്നത്. ഐതിഹ്യം അതിൽ സൂചിപ്പിക്കുന്നുണ്ട് ആ ശാസനത്തിൽ. കേട്ടോ, തിരുവിലങ്ങാട് ശാസനം ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചോ. തിരുവിലങ്ങാട് എന്താ? പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളമുണ്ടായതെന്നുള്ള ഐതിഹ്യം ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഇന്ന് മൂന്ന് ശാസനങ്ങളാണ്. ജ്യൂതശാസനം AD 1000, ജോസഫ് റംബാൻ പ്രത്യേക, ജോസഫ് റംബാൻ എന്ന യഹൂദ പ്രമാണിക്ക് ചില പ്രത്യേക പരിഗണനകൾ നൽകിക്കൊണ്ടുള്ളത് വിവരിക്കുന്ന ശാസനം. ഭാസ്കര രവിവർമ്മനാണ് പുറത്തിറക്കിയത്. തിരുവിതാംകൂട് ശാസനം മണ്ണാപ്പേടി, പുലാപ്പേടി എന്നുള്ള നിർത്തലായിക്കൊണ്ടുള്ള ശാസനം. കോട്ടയം കേരളവർമ്മനാച്ചാർ. പിന്നെ തിരുവിലങ്ങാട് ശാസനം. തിരുവിലങ്ങാട് ശാസനം എന്ന് പറയുന്നത് പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളമുണ്ടായത് എന്നുള്ള ഐതിഹ്യം ഇതിൽ സൂചിപ്പിക്കുന്നു. അപ്പൊ ശാസനങ്ങൾ നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കേരള ഹിസ്റ്ററിയുടെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് വരാം. ഓക്കെ.